ക്രിസ്തു യേശുവിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, വചന പുലരിയിലേക്ക് സ്വാഗതം. പരിശുദ്ധനായ പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാമത്തെ വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠർ എന്നെണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ആദരിക്കുക, പരസ്പരം ബഹുമാനിക്കുക. അഹമെന്ന ഭാവം വിട്ട് മറ്റുള്ളവരുടെ നന്മ കൂടി നോക്കുക. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണിക്കൊള്ളുവിൻ. സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. മദർ തെരേസയുടെ ജീവിതം നമുക്ക് മറ്റുള്ളവരെ കൂടി ശ്രദ്ധിക്കുവാനും കരുതുവാനും സാധിക്കട്ടെ. ഫാദർ ഡാമിയൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ശരീരം വിട്ടുകൊടുക്കുന്ന, തൻ്റെ ജീവിതം വിട്ടുകൊടുക്കുന്ന, അവിടെ പുഴുവരിച്ച് അല്ലെങ്കിൽ ദേഹത്ത് മുഴുവൻ വ്രണം വന്ന് ജീവൻ പോയാലും മറ്റുള്ളവരെ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവരെ ശുശ്രൂഷിക്കുന്ന അവൻ മനോഭാവം, നമുക്ക് കലഹപ്രിയരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. താഴ്മയോടും വിനയത്തോടും കൂടി മറ്റുള്ളവരെ കടാക്ഷിക്കാൻ സാധിക്കും. ഇതാണ് ക്രിസ്തുവിൻ്റെ ഭാവം. പൗലോസ്ലീഹ നമ്മോട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടി നോക്കണം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണിക്കൊള്ളുവിൻ. ആ ഒരു വലിയ ഭാഷ്യത്തിൽ, ആ ശൈലിയിൽ, പൗലോസ്ലീഹ പറയുന്ന ആ ശൈലിയിൽ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണിക്കൊള്ളുക. അവിടെ കലഹമുണ്ടാവുന്നില്ല. വിനയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു നല്ല ഉദാത്തമായിട്ടുള്ള മാതൃക ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളിലും ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കട്ടെ. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ഒരുപാട് നാമത്തിൽ തന്നെ ആമേൻ.